എന്താണ് ഈ കാലഘട്ടത്തിലെ മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം? ദിസ് ഇസ് എം എ റഷീദ്. വെൽക്കം ടു ബിസിനസ് സൊല്യൂഷൻ ടിപ്സ്. പവർ അപ്പ് വേൾഡ് കമ്മ്യൂണിറ്റി, ഇൻസ്പയർ ദ വേൾഡ്. ഈ അടുത്ത കാലങ്ങളിലും ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ സെയിൽസിലാണ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണോ ഒന്നിനെ ഇല്ലാതെയാക്കുന്നത്, സെയിൽസിനെ എന്താണോ ഇല്ലാതെയാക്കുന്നത്, അതാണ് മാർക്കറ്റിംഗ്. ഇപ്പോൾ കൂടുതൽ മാർക്കറ്റിംഗിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ്. മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരാളുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഉള്ളത്, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളത്, ഏതൊരു കമ്പനിയാണോ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി എന്നുള്ളതല്ല, ഏതൊരു കമ്പനിക്കാണോ മാർക്കറ്റിംഗ് ശക്തമാക്കിക്കൊണ്ട് മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിനെ അക്വസിയേഷൻ ചെയ്യാൻ സാധിക്കുക, ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുക, അവരാണ് പവർഫുൾ ആയിട്ടുള്ള ബിസിനസ് ടീം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റിംഗിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ആധുനിക കാലത്തെ മാർക്കറ്റിംഗിന്റെ ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? പണ്ടൊക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഔട്ടായിക്കൊണ്ട് ഇപ്പോൾ ടാർജറ്റ് മാർക്കറ്റിംഗിലേക്ക് വന്നിരിക്കുകയാണ്. കസ്റ്റമേഴ്സിനെ, ഏത് ലോകത്തിലെ ഏത് കസ്റ്റമേഴ്സിനെയും ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ കണക്റ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ അപാര സാധ്യതകളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ്, നൂതനമായ മാർക്കറ്റിംഗ് മെത്തേഡിലേക്ക് ആവശ്യമായ ടൂൾസിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ടൂൾസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുടെ സെഗ്മെന്റേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഉള്ളത്, അവരെ റീച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്മ്യൂണിക്കേഷൻ ചാനൽ, ഏത് കമ്മ്യൂണിക്കേഷൻ ചാനലാണോ നിങ്ങൾക്ക് ഏറ്റവും പവർഫുൾ ആയത്, അത് ഫേസ്ബുക്ക് ആവാം, വാട്സപ്പ് ആവാം, അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആവാം, അത് മറ്റില്ലെങ്കിൽ യൂട്യൂബ് ആവാം, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ആ സെഗ്മെന്റേഷൻ ഏതൊരു പ്ലാറ്റ്ഫോമിലാണുള്ളത്, ആ പ്ലാറ്റ്ഫോമിനെ സെലക്ട് ചെയ്യുക. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ചാനലിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു യൂസേജ് നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം, ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പാസ് ചെയ്യുന്നതിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബ്ലോഗ്സ് എഴുതുന്നതിലൂടെ ആയിരിക്കാം, വാട്ട് എവർ, നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റുള്ളവരേക്ക് അറിയിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, ഈ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കും അതിനെയാണ് നിങ്ങൾ റിസർച്ച് നടത്തേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള വൺ മാർക്കറ്റാണ്. വൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കോമ്പറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ശക്തരായിട്ടുള്ള ആളുകളാണ്. അവരെ കോമ്പറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ശക്തമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ആവശ്യമാണ്. കോസ്റ്റ് കുറഞ്ഞ, വളരെ വൈറലാകുന്ന രീതിയിലുള്ള ഗോറില്ല മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ വൈറൽ മാർക്കറ്റിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ കുറഞ്ഞ കോസ്റ്റ് കൊണ്ട് കൂടുതൽ കസ്റ്റമർ അക്വസിയേഷൻ ചെയ്യുവാനും അതിലൂടെ വൈഡായിട്ട് നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ചെറിയ കുറച്ച് പ്രൊഡക്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ക്യാപിറ്റൽ മുടക്കി വലിയ കമ്പനികളില്ലെങ്കിലും കുറഞ്ഞ ചെലവിൽ വൈഡായിട്ട് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് ലോകത്ത് എവിടെയുള്ള ആളെ ക്യാപ്ചർ ചെയ്യുവാനും അവരെ നിങ്ങളുടെ കസ്റ്റമറാക്കി മാറ്റുവാനും അവർക്ക് സാധനങ്ങൾ ഡെലിവർ ചെയ്യുവാനും എല്ലാ സംവിധാനത്തിനും ഒരുങ്ങുന്ന രീതിയിലുള്ള ഈ ആധുനിക ലോകത്തെ മാർക്കറ്റിംഗ് സിറ്റുവേഷൻ. അതുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റിംഗിലെ ഏറ്റവും നൂതനമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് തന്നെ അതിനാവശ്യമായിട്ടുള്ള കൺസൾട്ടിംഗ് നിങ്ങൾ തേടുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായത് ഡിജിറ്റൽ ലിറ്ററസിയാണ്. പണ്ടൊക്കെ നമ്മൾ സാക്ഷരത പറഞ്ഞു, ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സമയമാണ്. നിങ്ങൾ ചിലപ്പോൾ പഴയ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരിക്കാം, മേ ബി ഈ കാലഘട്ടത്തിലുള്ള മോഡേൺ മാർക്കറ്റിംഗ് തിയറികൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ അതിനാവശ്യമായി ഹെൽപ്പ് ചെയ്യുന്ന കൺസൾട്ടന്മാരുണ്ട്. അവരുമായി സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ മോഡേൺ ആധുനിക കാലത്തെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവരുമായി ഡിസ്കഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് തന്നെ സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങുക. നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആധുനിക മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ്സിനെ വിജയിപ്പിച്ചെടുക്കുക. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ വിഷയവുമായി കാണാം. ദിസ് ഇസ് എം എ റഷീദ്. താങ്ക് യു സോ മച്ച്. പവർ അപ്പ് വേൾഡ് കമ്മ്യൂണിറ്റി, ഇൻസ്പയർ ദ വേൾഡ്.